വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഫിനാൻഷ്യൽ ഫ്രീഡം ഷോ ഐ ആം സി എസ് സുധീർ കാർ ഇൻഷുറൻസിനെ കുറിച്ചുള്ള എന്റെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടതിന് ശേഷം മിസ്റ്റർ ദിനകർ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് ബെസ്റ്റ് കാർ ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്നത് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം അത് നിങ്ങളെ ഏറ്റവും നല്ല കാർ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതാണ് എപ്പോഴും കാർ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആളുകൾ പ്രീമിയം എന്നൊരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നതാണ് സത്യം അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും പ്രീമിയം കണക്കിലെടുത്തുകൊണ്ടു മാത്രം ഏറ്റവും നല്ല കാർ ഇൻഷുറൻസ് ചൂസ് ചെയ്യരുത് മിക്കവാറും അവസരങ്ങളിൽ സെയിൽസിന്റെ ആൾക്കാരും ഏജൻസും കുറഞ്ഞ പ്രീമിയം നിങ്ങളെ കാണിച്ച് നിങ്ങളെ ഒരു ട്രാപ്പിലാക്കുകയാണ് ചെയ്യാറുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പ്രീമിയം കുറഞ്ഞതുകൊണ്ട് ആ കാർ ഇൻഷുറൻസ് നല്ലതാവണം എന്നില്ല നിങ്ങൾ കാർ ഇൻഷുറൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ടിപ്പുകൾ മനസ്സിൽ വെച്ച് വേണം ഇൻഷുറൻസ് എടുക്കാൻ നമ്പർ വൺ നിങ്ങൾ എപ്പോഴും കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് ഐ ഡി വി ഐ ഡി വി എന്നാൽ ഇൻഷുവർഡ് ഡിക്ലയേർഡ് വാല്യൂ എന്താണ് അതിനർത്ഥം അതായത് നിങ്ങൾ ഒരു പത്ത് ലക്ഷം വിലയുള്ള കാർ എടുക്കുന്നു എന്നിട്ട് ആ കാർ ഇൻഷുർ ചെയ്യാൻ നോക്കുന്നു നാളെ അഥവാ ആ കാർ ആരെങ്കിലും മോഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര പണമാണ് പ്രതീക്ഷിക്കുന്നത് അത്രത്തോളം ആയിരിക്കണം നിങ്ങളുടെ ഐ ഡി വി വാല്യൂ ഇൻഷുവേർഡ് ഡിക്ലെയർഡ് വാല്യൂ അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഒരു ഇൻഷുറൻസ് ഏജന്റിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം നിങ്ങളുടെ കുറച്ച് ഓപ്ഷൻസ് പറയും അദ്ദേഹം പറയും സാർ ഞാൻ ഐ ഡി വി ഏഴ് ലക്ഷത്തിനു പകരം ആറ് ലക്ഷം ആക്കാം അങ്ങനെ ചെയ്താൽ പ്രീമിയം കുറച്ച് കുറയുന്നതാണ് നിങ്ങൾ അതിന് സമ്മതിക്കുന്നു ഐ ഡി വി കുറവാണെങ്കിൽ പിന്നീട് എന്താണ് സംഭവിക്കുക നാളെ നിങ്ങളുടെ കാർ ഒരാൾ മോഷ്ടിക്കുന്നു നിങ്ങൾക്ക് ഏഴു ലക്ഷം കിട്ടില്ല ആറ് ലക്ഷമേ കിട്ടൂ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രീമിയം തന്നെയാണ് കാരണം ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു കാറിന് പതിനയ്യായിരം രൂപയാണ് പ്രീമിയം ഓഫർ ചെയ്യുന്നതെങ്കിൽ അതേ കാറിന് വേറൊരു കമ്പനി ഇരുപതിനായിരം രൂപ ഓഫർ ചെയ്യും മറ്റൊരു കമ്പനി പന്ത്രണ്ടായിരം ഓഫർ ചെയ്യും ആ സമയത്ത് നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് വേണം ഇൻഷുറൻസ് എടുക്കാൻ മൂന്നാമത്തെ കാര്യം നിങ്ങൾ കംപ്ലീറ്റ് കവറേജ് ചെക്ക് ചെയ്യണം ഞങ്ങൾ അതിനെ സീറോ ഡി ബി ഇൻഷുറൻസ് എന്നാണ് പറയുന്നത് സീറോ ഡി ബി എന്നാൽ സീറോ ഡിപ്രീസിയേഷൻ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സങ്കല്പിക്കൂ നിങ്ങളുടെ കാറിന് ഒരു ആക്സിഡന്റ് പറ്റി അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനുള്ള തുക ഒരു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു നോർമൽ ഇൻഷുറൻസ് ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇൻഷുറൻസ് കമ്പനി പറയും ഒരു ലക്ഷമാണ് കവറേജ് കാറിന് മൂന്ന് വർഷം പഴക്കമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒരു ലക്ഷം രൂപ തരില്ല അറുപതിനായിരം രൂപ മാത്രമേ ഞങ്ങൾ തരുള്ളൂ അറുപത് ശതമാനം മാത്രമേ ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നാൽപ്പത് ശതമാനം നിങ്ങൾ എടുക്കണം കാരണം കാറിന്റെ വാല്യൂ നാൽപ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സീറോ ഡി ബി കവറേജ് ആണ് എടുത്തിട്ടുള്ളവെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചാർജ് ഒഴികെ മുഴുവൻ പണവും ക്ലെയിം ചെയ്യാവുന്നതാണ് ഓരോ കമ്പനി അനുസരിച്ച് ക്ലെയിം ചാർജ് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ ഉണ്ടാവുകയുള്ളൂ നാലാമത്തെ കാര്യം കാഷ്ലെസ് സർവീസ് നെറ്റ്വർക്ക് മിക്ക ഇൻഷുറൻസ് കമ്പനികൾക്കും ഏതെങ്കിലും ഗ്യാരേജസുമായിട്ടോ സർവീസ് സെന്ററുമായിട്ടോ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കാറിന് എപ്പോഴാണോ ആക്സിഡന്റ് ഉണ്ടാവുന്നത് എപ്പോഴാണോ നിങ്ങളുടെ കാർ സർവീസിന് കൊടുക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും പണം എടുക്കാതെ തന്നെ സർവീസ് അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് നിങ്ങളുടെ കാർ കിട്ടുന്നതാണ് ഇൻഷുറൻസ് കമ്പനികൾ ഡയറക്റ്റ്ലി ഈ ഷോറൂമുകൾക്ക് പണം കൊടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല രീതി അഞ്ചാമത്തെ കാര്യം ക്ലെയിം സെറ്റിൽമെൻറ് റേഷ്യോ നിങ്ങൾ എപ്പോഴും ക്ലെയിംസ് സ്വീകരിക്കുന്ന കമ്പനിയിലേക്ക് പോകണം ചെറിയ കാര്യങ്ങൾക്ക് ക്ലെയിംസ് റിജക്ട് ചെയ്യുന്ന കമ്പനിയിൽ പോകരുത് ആറാമത്തെ കാര്യം നോ ക്ലെയിം ബോണസ് മാക്സിമം നോ ക്ലെയിം ബോണസ് തരുന്ന കമ്പനി സെലക്ട് ചെയ്താൽ നിങ്ങൾ ഒരു നല്ല ഡ്രൈവർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാം ഇതൊക്കെയാണ് നിങ്ങൾ കാർ ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു കാർ ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കാർ ഇൻഷുറൻസിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കാർ ഇൻഷുറൻസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് ഞങ്ങൾക്കുണ്ട് കാർ ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതുകൂടാതെ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരുപാട് കോഴ്സുകളുണ്ട് അതായത് പേഴ്സണൽ ഫിനാൻസ് ഫാമിംഗ് കരിയർ ബിസിനസ് വ്യത്യസ്ത തരത്തിലുള്ള ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോഴ്സ് ഉണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ അതിനുള്ള ഉത്തരവുമായി ഞാൻ വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബി വൈസ് ഗെറ്റ് റിച്ച്